മനസ്സിലാക്കുക, ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ തൗഹീദാണെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ഏറ്റവും വലിയ പാപം അതാണ്. സൂറത്തുൽ ഖുമാൻ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കൂ. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് ആ സൂറത്തിൽ അല്ലാഹു വിവരിച്ചത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, യാ ബുനൈ എന്റെ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ് നീ ശിർക്ക് ചെയ്യരുത്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹുവിന് നൽകേണ്ട ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകരുത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാത്തോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കരുത്, അല്ലാഹു അല്ലാത്തവരെ രോഗം മാറ്റി തരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, അവരോട് ദുആ ചെയ്യരുത്, മരിച്ചുപോയവരോട് തേടാൻ പാടില്ല, നബിമാരോടും ഔലിയാക്കന്മാരോടും സഹായം ചോദിക്കരുത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഇത് പറഞ്ഞാൽ ചില ആൾക്കാർ വരാം, നിങ്ങൾ ഡോക്ടർ അടുത്ത് പോവില്ലേ, നിങ്ങൾ ഡോക്ടർ അടുത്ത് പോകാറില്ലേ, അപ്പോൾ നിങ്ങൾ ഭാര്യയോട് വെള്ളം തരാൻ പറയില്ലേ, ചായ ഉണ്ടാക്കാൻ പറയില്ലേ. ചില ആളുകൾ ചോദിക്കുന്ന വലിയ ചോദ്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇളാപ്പയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കുട്ടിയെ വിളിച്ച് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. യാ ഗുലാം മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സഅൽത ഫസ്അലില്ലാഹ്. ആരുടെ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്? റസൂലുള്ളാന്റെ വാക്കാണ് ഈ പറയുന്നത്, എന്റെ വാക്കല്ല, ഞാൻ പറഞ്ഞതല്ല. റസൂലുള്ള പറയുന്നു, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഇന്ന് നമ്മളെ നാട്ടിലുള്ള ചില ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവർ റസൂലുള്ളയോട് തിരിച്ചു പറയും, ഏ നബിയെ ഭാര്യയോട് ചോദിക്കാൻ പാടില്ലേ, ഡോക്ടറോട് മരുന്ന് ചോദിക്കാൻ പാടില്ലേ. വൈദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വൈദസ്തഅന്ത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ആരു പറഞ്ഞു തന്നതാണ്? ഞാൻ പറഞ്ഞ വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അപ്പൊ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക എന്നത് തൗഹീദാണ്. അല്ലാഹു അല്ലാത്തവരോട് അവനോട് ചോദിക്കേണ്ട കാര്യം, അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ശിർക്കാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ മുസ്ലിം ആവൂല, മരിച്ചു കഴിഞ്ഞാൽ കാഫിറായിട്ട് മരിക്കേണ്ടി വരും. എന്റെ ഗൗരവം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണെന്ന് നോക്കു നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. നോക്കു നിങ്ങൾ, ഏതൊരു പ്രവർത്തനം, ഏതൊരു തിന്മയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ നന്മകളെയും ഒറ്റയടിക്ക് തകർത്ത് കളയാൻ കഴിയുന്ന ഏത് തിന്മയാണ് ഇസ്ലാമിലുള്ളത്? ശിർക്കല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണിത്. ഞാൻ പറഞ്ഞ വാക്കല്ല, എന്റെ വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. ആരോട് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ. എന്താ അതിന്റെ അർത്ഥം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ, വലഖദ് ഊഹിയ ഇലൈക, അല്ലാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഇതാ വഹീ നൽകപ്പെട്ടിരിക്കുന്നു, അങ്ങേക്ക് നാം സന്ദേശം നൽകിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുൻപുള്ള നബിമാർക്കും നാം വഹീ നൽകിയിരിക്കുന്നു. എന്താണ് അവർക്കെല്ലാം നൽകിയ സന്ദേശം? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളെല്ലാം ബാത്തിലാകും.
ഞാൻ മസ്ജിദിൽ പോകുന്ന, പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ പോകുന്ന, ഉസ്താദിനോട് ദീനിലെ കാര്യങ്ങൾ സംശയം ചോദിക്കുന്ന എന്റെ ആളുകളോട് ചോദിക്കട്ടെ, എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും ഈ ശിർക്ക് എന്താണ് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടോ? മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് ശിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല അങ്ങനെ ഇല്ല എന്ന് പറയും. ഇതുവരെ ശിർക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ അതാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് വേറെ ഏത് തിന്മ ദുനിയാവിലുള്ളൂ? പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കപ്പെട്ട തിന്മകളിൽ അവനോടുള്ള ധിക്കാരത്തിൽ ഏറ്റവും വലുത് ശിർക്കാണ്. അത് ശിർക്കാണ്. അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്ത് ശിർക്കിന് ഇത്ര ഗൗരവം? ചില ആൾക്കാർ ചോദിക്കും, വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, മറ്റു തോന്നിവാസങ്ങളെക്കാൾ എന്തുകൊണ്ട് ശിർക്കിന് ഗൗരവമുണ്ടായി? ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ലോകങ്ങളുടെ റബ്ബായ, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു അക്ബർ എന്നാണ് നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അവനോളം വലിയ ഒരാളുമില്ല, അവനെ പോലെ ഒന്നുമില്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി അല്ലാഹുവിന്റെ കയ്യിൽ അവൻ പിടിക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകളിൽ ചുരുട്ടിയെടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ കരങ്ങളിൽ അവൻ ചുരുട്ടിയെടുക്കുന്നതാണ്. കാണുന്ന ആകാശം ഇത് ഇത് ഇതൊന്നുമില്ല, ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രം, ഇതിനപ്പുറത്ത് എത്രയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴ് ആകാശങ്ങളുണ്ട്, ഏഴു ആകാശങ്ങളും ഓരോ ആകാശങ്ങൾക്കും ഇടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട്. 500 വർഷം ഒരാൾ നടന്നാൽ എത്ര ദൂരം ഉണ്ടാവും? നടന്നു നോക്കിയാൽ മലക്കുകളുടെ ദൂരവും അവരുടെ വേഗതയോട് 500 വർഷം ഒരാൾ നടന്നു നിന്നിരിക്കാം, എത്ര ദൂരമുണ്ടാകും? ഈ ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചുരുട്ടിയെടുക്കുന്നതാണ്. അവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ, ലോകങ്ങളുടെ റബ്ബായ, റഹ്മാനും റഹീമുമായ, മാലികി യൗമിദ്ദീനായ, റബ്ബുൽ ആലമീനായ, ഹയ്യും ഖയ്യൂമുമായ, ഖദീറായ, അലിയായ, ലോകങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ ദുർബലനായ സൃഷ്ടിയോട് തുല്യപ്പെടുത്തലാണ് ശിർക്ക് എന്ന് പറഞ്ഞു. അതിന്റെ ഗൗരവം എത്ര വലുതാണ്.